വെള്ളാംഗലൂർ സ്വദേശികളായ ആദർശനും അലീനയ്ക്കും സഹായഹസ്തവുമായി വി ആർ സുനിൽകുമാർ എംഎൽഎ. വൈദ്യുതി ഇല്ലാത്തതിനാൽ പഠനം ആശങ്കയിലായി വിദ്യാർത്ഥികളെ കണ്ട് പ്രശ്നപരിഹാരത്തിനാണ് എംഎൽഎ ഇവരുടെ വീട്ടിലെത്തിയത്. എന്നാൽ ഇവരുടെ സാഹചര്യം കണ്ട എംഎൽഎയ്ക്ക് ഇവർക്ക് ആവശ്യമായ വീടിനും വൈദ്യുതിക്കും വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദർശും 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അലീനയ്ക്കുമാണ് വൈദ്യുതി അഭാവത്തിൽ പഠനം ആശങ്കയിലായിട്ടുള്ളത്. സ്കൂൾ അധ്യാപകരാണ് വിഷയം എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് പൊതുപ്രവർത്തകരുമായി എത്തിയ എംഎൽഎ വിവരങ്ങൾ തിരക്കി. 5 വർഷമായി വട്ടേക്കാട്ടുകരയിൽ കല്ലാറ്റു വീട്ടിൽ മനോജും കുടുംബവും ഇവിടെ താമസിക്കുന്നു. എന്നാൽ പാടത്താണ് ഇവർ വീട് നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ച് അധികൃതർ വീടിന് പെർമിറ്റ് നൽകിയിരുന്നില്ല. ഡാറ്റാ ബാങ്കിൽ നിലമായി കിടന്നിരുന്ന ഭൂമി പിന്നീട് 1 വർഷം മുൻപ് തരം മാറ്റി ഇവർക്ക് അനുവദിച്ച് നൽകുകയും ചെയ്തു. തുടർന്ന് പെർമിറ്റ് നൽകുകയും ചെയ്തു. ഇനി വൈദ്യുതി ലഭിക്കാൻ വേണ്ട നടപടികൾക്ക് ഒരുങ്ങുകയാണ് കുടുംബം. ഇതിനുവേണ്ട എല്ലാ സഹായവും എംഎൽഎ വാഗ്ദാനം ചെയ്തു. കൂടാതെ നിലവിലുള്ള താൽക്കാലിക ഷെഡിനു പകരം പുതിയ വീടിനായി സഹായം നൽകാൻ അഭ്യർത്ഥിച്ച് താണയത്ത് ട്രസ്റ്റിന് കത്തു നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധ പ്രകടിപ്പിച്ച ട്രസ്റ്റ് ഭാരവാഹി ഫാദർ ഫ്രാൻസിസ് മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് വി ആർ സുനിൽകുമാർ എംഎൽഎ അറിയിച്ചു. കൂടാതെ താൽക്കാലിക വൈദ്യുതി നൽകാൻ കെഎസ്ബി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ പഠനം മുടങ്ങാതിരിക്കാൻ സിപിഐ വെള്ളാംഗലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ടി വി നൽകാനും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. വെള്ളാംഗലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ, പഞ്ചായത്ത് അംഗം ജയൻ കയ്യാലക്കൽ, സിപിഐ പ്രതിനിധി സുരേഷ് പണിക്കശ്ശേരി, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സീമന്തിനി സുന്ദരൻ, സിദ്ധാർത്ഥനൻ എന്നിവർ എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു. വെള്ളാംഗലൂർ ഗ്രാമപഞ്ചായത്തിൽ ശ്രീ മനോജിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ. ഞാൻ അതുപോലെ തന്നെ പ്രസിഡൻ്റ്, വാർഡ് മെമ്പർമാരായിട്ടുള്ള സീമന്തിനി, അതുപോലെ തന്നെ ജയൻ കയ്യാലത്ത്, സുരേഷ് പണിക്കശ്ശേരി, അതുപോലെ തന്നെ മനോജിൻ്റെ മക്കൾ പഠിക്കുന്ന ഗവൺമെൻറ് ഹൈസ്കൂളിലെ സ്കൂളിലെ അധ്യാപകരൊക്കെ തന്നെ എൻ്റെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ വരാനിടയായത്. ഇവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, അതുപോലെ തന്നെ ടി വി ഉപയോഗിച്ചുകൊണ്ട് വിക്ടേഴ്സ് ചാനൽ കാണാൻ കഴിയുന്നില്ല എന്നതിൻ്റെ അറിയിപ്പ് അച്ഛമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. എത്തിച്ചേർന്നപ്പോൾ അതിനേക്കാൾ ദയനീയമായിട്ടുള്ളൊരു മുഖമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ മനോജും കുടുംബാംഗങ്ങളും ഒരു ഓല ഷെഡിൽ ആണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. തീർച്ചയായിട്ടും മഴക്കാലമാണ്. ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ, താമസിക്കാൻ തന്നെ ഉണ്ടാകുന്നൊരവസ്ഥ വിശേഷം ഇവിടെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു ചർച്ചയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി അപേക്ഷ നാളെ തന്നെ കൊടുത്ത് ഇലക്ട്രിസിറ്റി കിട്ടാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ടി വി ഞങ്ങൾ സന്നദ്ധ സംഘടനകൾ ഒക്കെ തന്നെ സ്പോൺസർ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ആത്മബന്ധങ്ങൾക്കൊപ്പം സുവർണ മൂല്യങ്ങളോടെ രമ്യ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, രമ്യ ആർക്കേഡ്, അഷ്ടമിച്ചിറ.